സിഎംഐ സന്യാസ വൈദിക സമൂഹത്തിലെ തൃശൂർ ദേവമാത പ്രവിശ്യയിലെ ജോർജ് പ്ലാശ്ശേരി അച്ഛൻ ഇന്നലെ ഫെബ്രുവരി 8-ാം തീയതി രാവിലെ 5:30 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 80 വർഷത്തെ ജോർജ് അച്ഛൻ്റെ ഈ ലോകവാസം വളരെ ഫലപ്രദമായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 13-ാം തീയതി ജോർജ് അച്ഛൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സുവർണ ജൂബിലി 50-ാം വർഷം ഘോഷിച്ചു. ഭാരതസഭയ്ക്കും കേരളസഭയ്ക്കും സിഎംഐ സഭയ്ക്കും വിദ്യാഭ്യാസ മേഖലയിലും വളരെയേറെ സംഭാവനകൾ ചെയ്തുകൊണ്ടാണ് ജോർജ് അച്ഛൻ നമ്മോട് വിട പറഞ്ഞത്. ദേവമാത പ്രവിശ്യയിലെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തതിനു ശേഷം അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ 10 വർഷം അജപാലന ശുശ്രൂഷയും നടത്തി. കൂടാതെ തൃശൂർ ആർച്ച് ഡയസിസിൻ്റെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാൻ 20-ലധികം വർഷം അദ്ദേഹം തൻ്റെ സേവനം കാഴ്ചവെച്ചു. കമ്പ്യൂട്ടർ യുഗത്തിലെ ഒരു ജീനിയസ് വ്യക്തിയായി സേവനം ചെയ്തുവെന്ന് മാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ ഫോണ്ട്, മലയാളം ഫോണ്ട് പ്ലാശ്ശേരി എന്ന് പേരിട്ട് ആ ഫോണ്ട് കണ്ടുപിടിച്ചതും ജോർജ് പ്ലാശ്ശേരി അച്ഛനാണ്. 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയും ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടറിൻ്റെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത ജോർജ് അച്ഛൻ സന്യാസ വൈദിക ശുശ്രൂഷയിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും വളരെയേറെ സംഭാവനകൾ ചെയ്താണ് കടന്നുപോയത്. ശാന്തശീലനും വളരെ സഹൃദയ സ്വഭാവവും എല്ലാവരോടും വ്യക്തിപരമായും സ്നേഹപൂർവ്വം പെരുമാറുകയും തൻ്റെ പൗരോഹിത്യ സന്യാസ ജീവിതം വളരെ സത്യസന്ധതയോടും നിർമ്മതിയോടും കാഴ്ചവെച്ച് ഈ വന്യവൈദികൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ താഴേക്കാട് ഇടവകയിൽ നിന്നും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. ബഹുമാനപ്പെട്ട ജോർജ് പ്ലാശ്ശേരി അച്ഛൻ സിഎംഐ സഭയ്ക്കും പ്ലാശ്ശേരി കുടുംബത്തിനും ചെയ്ത നല്ല കാര്യങ്ങളെ നന്ദിയോടെ ഓർക്കുകയും പ്ലാശ്ശേരി അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.